വയനാട് മേപ്പാടിയിൽ അങ്കണവാടി അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം കനക്കുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെയും സഹപ്രവർത്തകരുടെയും മാനസിക പീഡനത്തെ തുടർന്നാണ് അധ്യാപികയുടെ മരണമെന്ന് സിപിഐഎം നേതൃത്വം ആരോപിച്ചു. അട്ടമലയിലെ ജലജാകൃഷ്ണയാണ് തൂങ്ങിമരിച്ചത്. മേപ്പാടി പഞ്ചായത്തിലെ 10-ാം വാർഡിൽ അംഗണവാടി അധ്യാപികയായ ജലജാകൃഷ്ണ 2 ദിവസം മുൻപാണ് വീടിനുള്ളിൽ തൂങ്ങിമരിക്കുന്നത്. ജലജാകൃഷ്ണയും ഹെൽപ്പറായ സഹപ്രവർത്തകയുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതേ തുടർന്ന് വാർഡ് മെമ്പർ സുകുമാരൻ സ്ഥലത്തെത്തി അംഗണവാടി അടച്ചുപൂട്ടിയെന്നാണ് ആരോപണം. ജലജാകൃഷ്ണയെ സസ്പെൻഡും ചെയ്തു. ഈ മാനസിക പ്രയാസമാണ് അധ്യാപികയുടെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് സിപിഎമ്മിന്റെ പരാതി. കോൺഗ്രസുകാരനായ വാർഡ് മെമ്പർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സിപിഎം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. അംഗനവാടി ടീച്ചറേയും ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ തൊട്ടടുത്ത അംഗനവാടിയിലേക്ക് മാറ്റിയാൽ മതി. അങ്ങനെ ചെറിയ വിഷയങ്ങൾ വളരെ രമ്യമായി പരിഹരിക്കേണ്ട ഒരു പകരം വഷളാക്കിക്കൊണ്ട് ആ ടീച്ചറെ മാനസികവും ശാരീരികവുമായി തളർത്തുന്ന രീതിയിലേക്കാണ് ആ അംഗനവാടി അടച്ചുപൂട്ടിയത്. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് UDF നിലപാട്. അംഗണവാടിയിലെ അധ്യാപികയും ഹെൽപ്പറും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്ന് വാർഡ് മെമ്പർ സുകുമാരൻ പറഞ്ഞു. ഞാൻ പല പ്രാവശ്യം അവരെ ചർച്ചയിൽ ഇടപെടുകയും അത് നിരന്തരം പരിഹരിച്ച് പോയിട്ടുണ്ട്. അവരോട് അടുത്ത അംഗനവാടിയിലേക്ക് പോകാൻ വേണ്ടി പറയുമ്പോൾ രണ്ടുപേരും വില്ലിംഗ് ആയിരുന്നില്ല. അത് CDF ബന്ധപ്പെട്ട അവരുടെ സൂപ്പർവൈസറുമായി ബന്ധപ്പെട്ട് നിരന്തരം ഞാൻ അവരോട് പറഞ്ഞിരുന്നു. പറ്റുകയാണെങ്കിൽ ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് അവരെ പുതിയ ഒരാളെ നിയമിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അധ്യാപികയുടെ അസ്വാഭാവിക മരണത്തിൽ മേപ്പാടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, വയനാട്.